എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് അടിസ്ഥാന പാഠാവലിയായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തേങ്ങ എന്ന ചെറുകഥയാണ്. റിവിഷൻ കോർണറിലെ ഇന്നത്തെ ചോദ്യം, തേങ്ങ എന്ന ചെറുകഥ എഴുതിയതാരെ? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് സാറ് തന്നത് ആദ്യത്തെ പ്രവർത്തനം ഒരു സംഭാഷണം തയ്യാറാക്കാനാണ്. ചോദ്യം: തെങ്ങ് മുഖം താഴ്ത്തി അവളെ ഉറ്റുനോക്കി. തെങ്ങുകൾ അവളോട് എന്തെല്ലാമോ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. എന്തെല്ലാമായിരിക്കും പറയാനുണ്ടാവുക? അക്കമ്മയുടെ മറുപടി എന്താവാം? സംഭാഷണം തയ്യാറാക്കൂ. നമുക്ക് ഉത്തരം നോക്കാം. തേങ്ങ: നിന്നെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അക്കമ്മ: ഞാനിവിടുത്തെ പുതിയ ജോലിക്കാരിയാണ്. തേങ്ങ: നീ ചെറിയവളാണെങ്കിലും വലിയ മനസ്സുള്ളവളാണ്. അക്കമ്മ: എന്തേ അങ്ങനെ തോന്നാൻ? നീ തേങ്ങയൊക്കെ പെറുക്കിക്കൂട്ടിയല്ലോ. അക്കമ്മ: ഇന്നലെ വന്നപ്പോഴേ ഞാൻ കൊച്ചപ്പനോട് ചോദിച്ചിരുന്ന തേങ്ങ പെറുക്കിക്കൂട്ടട്ടെ എന്ന്. തേങ്ങ: നിനക്ക് അത്ര ഇഷ്ടമാണോ തേങ്ങ പെറുക്കാൻ? അക്കമ്മ: അതെ, എൻ്റെ അപ്പൻ തേങ്ങാത്തോപ്പിലെ കാവൽക്കാരനാണ്. അപ്പനെ ഞാൻ സഹായിക്കാറുണ്ട്. തേങ്ങ: നല്ല കാര്യമാണ് മോളെ. കുറേ നാളായി ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഇവിടുത്തെ അച്ഛനുള്ളപ്പോൾ ഞങ്ങളെ നല്ലോണം നോക്കിയിരുന്നു. അക്കമ്മ: ഇനി ഞാനുണ്ട് കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മഴ നനയാതെ വെയിലേൽക്കാതെ തേങ്ങാപ്പുരയിൽ എത്തിച്ചോളാം. തേങ്ങ: വളരെ നന്ദിയുണ്ട് മോളെ. നിനക്ക് നല്ലതേ വരൂ. എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ. ഇതാ ഒരു കാക്കപ്പുഞ്ഞ്. അക്കമ്മ: ഓ, ഞാനിത് മൂക്കത്തിയായി ഇട്ടോളാം. മഴ വരുന്നുണ്ട്. തേങ്ങ വേഗം പെറുക്കിക്കൂട്ടട്ടെ. ഇനി നിങ്ങൾ അനാഥരല്ല, ഞാനുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കാം. കത്തെഴുതാനാണ്. അപ്പൻ അവൾക്ക് കുഴലപ്പവും ചായയും മേടിച്ച് കൊടുത്തിരുന്നു. അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ അക്കമ്മയുടെ മനസ്സ് നിറയെ ഉണ്ട്. ബംഗ്ലാവിൽ കഴിയുന്ന അക്കമ്മ അപ്പനൊരു കത്തെഴുതി. എന്തൊക്കെയായിരിക്കും അക്കമ്മ എഴുതിയിട്ടുണ്ടാവുക? അതുപോലൊരു കത്ത് നിങ്ങളും എഴുതി നോക്കൂ. ഒരു മാതൃക നോക്കാം. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥലം എഴുതുക, ഡേറ്റ് എഴുതുക. അതിനുശേഷം പ്രിയപ്പെട്ട അപ്പനും അമ്മയ്ക്കും, അല്ലെങ്കിൽ പ്രിയപ്പെട്ട അപ്പനെന്നോ എഴുതിയാലും മതി. പ്രിയപ്പെട്ട അപ്പനും അമ്മയ്ക്കും, എനിക്കിവിടെ സുഖം തന്നെ. നിങ്ങൾക്കും സുഖമാണോ? ശങ്കരൻ അണ്ണൻ്റെ കൂടെ സുരക്ഷിതമായി ഇവിടെ എത്തി. അപ്പാ, ഇതൊരു വീടല്ല, വലിയൊരു ബംഗ്ലാവാണ്. തറ കണ്ണാടി പോലെ തിളങ്ങുന്നു. എനിക്ക് മാത്രമായി ഒരു മുറിയുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ഇവിടെ ആകെ 3 പേരേ ഉള്ളൂ. ആകെ 3 പേരേ ഉള്ളൂ. കൊച്ചമ്മയും എൻ്റെ പ്രായമുള്ള മകനും സംഗീത ചേച്ചിയും. സംഗീത ചേച്ചി കോളേജിലാണ്. സംഗീത ചേച്ചിയുടെ പഴയ ഉടുപ്പാണ് എനിക്ക് കൊച്ചമ്മ തന്നത്. എന്തൊരു മണമായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ അപ്പ, ഇവിടെ ഒരു വലിയ തേങ്ങിൻ തോപ്പുണ്ട്. നിറയെ തേങ്ങകൾ. ആരും നോക്കാനില്ലാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. എത്ര തേങ്ങയാണ് നിലത്ത് വീണ് കിടക്കുന്നത്. തേങ്ങകൾ ഇവിടെ ആർക്കും വേണ്ട. നമ്മൾ അമ്മത്തേവർക്ക് നേദിക്കാൻ കാശ് കൊടുത്തല്ലേ അപ്പ തേങ്ങ വാങ്ങുന്നത്. എനിക്ക് പൈത്യം തോന്നി. ഞാൻ തേങ്ങകൾ തേങ്ങാപ്പുരയെ കൊണ്ടിട്ടു. അത് കണ്ട് സംഗീത ചേച്ചി പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. പക്ഷേ കൊച്ചമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവർ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ വീടും കൊച്ചമ്മയെയും ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വലിയ പണിയൊന്നുമില്ല. എല്ലാത്തിനും യന്ത്രങ്ങളുണ്ട്. മുറ്റം തൂക്കാനും പാത്രം കഴുകാനും മാത്രമേ കാര്യമായിട്ടുള്ളൂ. അപ്പനെയും അമ്മയും കാണാൻ കൊതിയുണ്ട്. നിങ്ങളെ ആലോചിക്കുമ്പോൾ മാത്രമായ വിഷമമുള്ളൂ. എന്നെ കാണാൻ വരണേ. ശങ്കരനോട് എൻ്റെ അന്വേഷണം പറയണം. സ്നേഹപൂർവ്വം, അക്കമ്മ. അടുത്ത പ്രവർത്തനം നോക്കാം. പരിചയപ്പെടുത്തൽ കുറിപ്പ്. ഈ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. തെങ്ങും തേങ്ങയും എല്ലാം കഥാപാത്രങ്ങളല്ലേ. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ഒരു കുടുംബത്തിനുള്ളിലെ സ്നേഹത്തിനപ്പുറത്തേക്ക് അപരിചിതമായ വ്യക്തികളോടും സർവ്വജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് പി വത്സലയുടെ തേങ്ങ. തേങ്ങ എന്ന ചെറുകഥയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് അക്കമ്മ. എങ്കിലും കഥയുടെ അവസാനം ഒരു നൊമ്പരമായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന അച്ഛൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. അച്ഛൻ കഥയിൽ നിശബ്ദനാണെങ്കിലും തേങ്ങയും തെങ്ങിൻ തോപ്പും അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മുട്ടക്കുന്ന നിറയെ ഉള്ള ചരക്കില് നീക്കി കുറ്റാടി തെങ്ങിൻ തൈ വാങ്ങി നട്ട് കഷ്ടപ്പെട്ട് തീറ്റിപ്പോറ്റിയാണ് ഇന്നത് തെങ്ങുകളുടെ പന്തലായി മാറിയത്. അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയത്. മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രകൃതിക്കും സമ്മാനമായി തെങ്ങിൻ തോപ്പ് കൊടുത്ത് അച്ഛൻ യാത്രയായി. അച്ഛൻ്റെ മരണശേഷം അനാഥ കുഞ്ഞുങ്ങളെപ്പോലെ പെറുക്കിക്കൂട്ടാൻ ആളില്ലാതെ മഴ നനഞ്ഞ് കണ്ണീരൊടിപ്പിച്ച് തേങ്ങകൾ അവിടെയും ഇവിടെയും വീണുകിടന്നു. അച്ഛന് കൃഷിയോടും പ്രകൃതിയോടുമുള്ള അഗാധമായ സ്നേഹമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. കഥയുടെ ചെറിയ സന്ദർഭത്തിലാണ് അച്ഛനെ പരിചയപ്പെടുന്നത് എങ്കിലും ആ മനസ്സിൻ്റെ അധ്വാനമാണ് ഇന്ന് കാണുന്ന ബംഗ്ലാവും തെങ്ങിൻ തോപ്പ് എന്നത് ഒരിക്കലും മറക്കാൻ കഴിയില്ല.
കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.